ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം. മാസം 1600 രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയവ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നടപടികൾക്കായി നിലവിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളും സംസ്ഥാന സർക്കാരും ഹർജി നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 58 ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകുവാനുള്ള കുടിശ്ശിക തുക 4600 കോടി രൂപയിലേക്കായിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബർ മാസത്തിൽ നൽകിയത്. സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ഇനി 6 മാസത്തെ തുക കുടിശ്ശികയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ്. സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ 1.5 മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിനിടെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുവാൻ കഴിയില്ലെന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും. ഈ മാസവും അടുത്ത മാസവുമായി 25,000 കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്നും ചെലവാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി. പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ 2 മാസത്തെ പെൻഷൻ തുക നൽകുവാനാകും. 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ 775 കോടി രൂപ വേണം. സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് 45 ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. ഇതിനു വേണ്ടത് മാസം 667 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ 7.5 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇതിന് കേരളം കണ്ടെത്തേണ്ടത് 19 കോടി രൂപയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ 5.5 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകുവാനായി 89.5 കോടി രൂപ വേണം. 1 വർഷത്തെ പെൻഷൻ വിതരണത്തിന് 9,000 കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ മാസങ്ങളുടെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് കൂടുതൽ കടമെടുക്കുന്നതിനുള്ള ഇടക്കാല വിധി തേടി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ നൽകിയ ഹർജിയിൽ വാദങ്ങൾ തുടരുകയാണ്. ഫെബ്രുവരി 13 ഇതിൽ കോടതിയുടെ വിധി വന്നേക്കുമെന്നാണ് അറിയുന്നത്. കൂടുതൽ കടമെടുക്കുവാനുള്ള അനുമതി കിട്ടുകയാണെങ്കിൽ 2 മാസത്തെ തുകയായി 3,200 രൂപ വീതം 2 തവണയെങ്കിലും വിതരണമുണ്ടാകും. അല്ലാത്ത പക്ഷം സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് വായ്പകളിലൂടെ 1 മാസത്തെയോ പരമാവധി 2 മാസത്തെയോ പെൻഷൻ വിതരണമേ ഉടനെയുണ്ടാകൂ. ഏപ്രിൽ മാസത്തിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിനാൽ സർക്കാരിന് പുതിയതായി കടമെടുക്കുവാനും ബജറ്റിൽ പറഞ്ഞ പോലെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുന്നത് തുടങ്ങുവാനും സാധിക്കുന്നതാണ്. 13-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയും സഹകരണ വായ്പയിലൂടെ പെൻഷൻ വിതരണ നടപടി ഉണ്ടാകുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.